പ്രധാനപ്പെട്ട കാര്യം ഈ ശബരിമല തീർത്ഥാടനത്തിന്റെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡ് ഇന്ന് യോഗം ചേരുന്നുണ്ട്. ഈ സ്പോട്ട് ബുക്കിംഗ് വിഷയം എങ്ങനെ പരിഹരിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ ഒരു ആലോചന? നിലവിൽ 80,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി, അതായത് കോവിഡിന് തൊട്ട് പിന്നാലെയാണ് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് മാത്രമേ തീർത്ഥാടകർക്ക് സന്നിധാനത്ത് എത്താകാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ സർക്കാർ ഉന്നയിക്കുന്നത്. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ വെർച്വൽ ക്യൂ സംവിധാനം അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ഒരുക്കുന്നത് പോലീസിനായിരുന്നു. അത് കോടതിയുടെ ഇടപെടൽ കൊണ്ട് അല്ലെങ്കിൽ കോടതിയിൽ ദേവസ്വം ബോർഡ് വാദിച്ച് അത് ദേവസ്വം ബോർഡിന്റെ പക്കലേക്ക് ഈ വെർച്വൽ ക്യൂ സംവിധാനം എത്തി. ഈ വെർച്വൽ ക്യൂ സംവിധാനം ദേവസ്വം ബോർഡിന്റെ കയ്യിൽ എത്തിയെങ്കിൽ പോലും അത് കൃത്യമായി നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം അല്ലെങ്കിൽ കഴിവ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തില്ല. ഇപ്പോഴും വെർച്വൽ ക്യൂവിന്റെ ആളുകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും കൊണ്ടുപോകുന്നതും പോലീസ് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 80,000 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയായിട്ട് ശബരിമലയെക്കുറിച്ച് നമ്മൾ കണക്കാക്കേണ്ട. 1,00,000, 1.5 ലക്ഷം പേര് വരെ ശബരിമലയിൽ വന്ന ദിവസങ്ങളുണ്ട്. അവിടെ നമുക്ക് നിയന്ത്രണങ്ങൾ പാളുന്നു എന്നാണ് ഇവർ. പക്ഷെ അത്തരത്തിലൊരു നിയന്ത്രണം പാളാനുള്ള ഒരു സാധ്യതയും ശബരിമലയിലില്ല. അത്തരത്തിൽ ഒരു പ്രതിസന്ധികളുമില്ല. കാരണം അവിടെ കൃത്യമായി പോലീസിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണെന്നുണ്ടെങ്കിൽ തീർത്ഥാടകർക്ക് കൃത്യമായി വന്ന് ദർശനം നടത്തി പോകാൻ കഴിയും എന്ന നിലപാടാണ് ദേവസ്വം ബോർഡിനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 10,000 പേർക്ക് വരെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് സ്പോട്ട് ബുക്കിംഗിലേക്ക് ബുക്കിംഗ് സർക്കാർ പിന്മാറി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. കാരണം പോലീസ് ഒരിക്കൽ പോലും ഒരു റിസ്ക് ഏറ്റെടുക്കാൻ അല്ലെങ്കിൽ തീർത്ഥാടകരുമായി ബന്ധപ്പെട്ട വലിയ ജനബാഹുല്യം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അവ ഏറ്റെടുക്കാൻ പോലീസ് തയ്യാറാവില്ല. അവർക്ക് സുഗമമായി ആളുകൾ വന്നു പോകണം. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസ് എപ്പോഴും എത്രമാത്രം തീർത്ഥാടകരുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ അത്രയും കുറച്ച് ആളുകളെ ഒരു ക്രമപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനേ പോലീസിന് തീരുമാനമുള്ളൂ. അതേസമയം അങ്ങനെയല്ല. ശബരിമലയിൽ കഴിഞ്ഞ ഒരു 20-21 വർഷത്തെ ഒരു പരിചയം വെച്ച് ഞാൻ പറയാം, ശബരിമലയിൽ എല്ലായ്പ്പോഴും തീർത്ഥാടകർക്ക് കൃത്യമായി വന്നു പോകാൻ കഴിയും. അനധികൃതമായ ഇടപെടലുകൾ അല്ലെങ്കിൽ അനാവശ്യമായ ഇടപെടലുകളും വഴിയിൽ തടഞ്ഞിടലും ഒക്കെ ഉണ്ടാകുമ്പോഴാണ് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതും. ആ തീർത്ഥാടകർ പിന്നീട് വലിയ കൂട്ടമായി സന്നിധാനത്തേക്ക് എത്തുമ്പോഴാണ് ഈ തിരക്കുകളും മറ്റും അനുഭവപ്പെടുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് ഉന്നയിക്കാൻ പോകുന്നത് 1-2 സ്ഥലങ്ങളിലെങ്കിലും സ്പോട്ട് ബുക്കിംഗ്, അതായത് തീർത്ഥാടകർക്ക് മുൻകൂട്ടി ശബരിമലയിലേക്ക് തീർത്ഥാടനം മുൻകൂട്ടി തീയതി നിശ്ചയിച്ച് വരാൻ കഴിയാത്തവരാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത്. മാത്രവുമല്ല ഈ നടന്നു വരുന്ന തീർത്ഥാടകരുണ്ട്. പ്രത്യേകിച്ചും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് 40, 45, 50 ദിവസമൊക്കെ എടുത്ത് ഇപ്പോൾ തന്നെ തീർത്ഥാടകർ നടന്നു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അത്തരത്തിൽ നടന്നു വരുന്നവർക്ക് ഈ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ സന്നിധാനത്ത് ദർശനം നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വരും. അങ്ങനെയാണെങ്കിൽ അവരുടെ ആ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രമാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൂടി പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനം വേണം എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാവില്ല. കാരണം ഒരു ആ കീഴ്വഴക്കം സർക്കാർ കൊണ്ടുവന്ന ഒരു നിലപാടിൽ പിന്നോട്ട് പോകുന്നൊരു കീഴ്വഴക്കം ഇടത് സർക്കാരിനില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇത് അംഗീകരിക്കോ ഇല്ലയോ എന്നറിയില്ല. അതിന് പകരം ഇന്നലെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മാലയിട്ട് വരുന്ന ഒരു തീർത്ഥാടകനും മടങ്ങിപ്പോകണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊരു മയപ്പെടുത്തലിൻ്റെ ഭാഗമാണ്. പകരം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രങ്ങൾ കൂടുതലായി തുറക്കും എന്ന് പറയും. അക്ഷയ കേന്ദ്രങ്ങൾ തുറക്കുന്ന കാര്യം ഒന്നുമില്ല. സാധാരണഗതിയിൽ ഇത് ആർക്ക് വേണമെങ്കിലും മൊബൈൽ ആപ്പ് വഴി കയറി ബുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സർക്കാർ മയപ്പെടുത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അത് ഒരു പരാജയം പോലെ സർക്കാരിന് അനുഭവം തോന്നും. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നയം കടുപ്പിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും സ്പോട്ട് ബുക്കിംഗ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും പന്തളത്ത് ശബരിമല കർമ്മസമിതിയും ഒക്കെ തന്നെ യോഗം ചേരുന്നുണ്ട്. അത്തരത്തിൽ യോഗം ചേർന്നുകൊണ്ട് നിയമ നടപടികളുമായി ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള നീക്കമാണ് ഹൈന്ദവ സംഘടനകൾക്കുള്ളത്. കോടതിയിലേക്ക് വരുമ്പോൾ തന്നെ സർക്കാരിന് ഇതിന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേർന്ന് സ്പോട്ട് ബുക്കിംഗ് പുനരാരംഭിക്കണം എന്നൊരു നിർദ്ദേശം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സർക്കാർ അതിന് തയ്യാറാവാനുള്ള സാധ്യത. ബിനോയ് ദീർഘകാലം ശബരിമല റിപ്പോർട്ട് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഒരു സാങ്കേതികമായിട്ട് അറിവ് വേണ്ട ഒരു കാര്യമാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തീർത്ഥാടകർ ഒരുപാട് വരുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അത് എത്രത്തോളം ഇത് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക സർക്കാരിന് പ്രായോഗികമായിരിക്കും? ഈ BJP ആകട്ടെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അതൊക്കെ എങ്ങനെ മറികടക്കാനാണ് ദേവസ്വം തലപ്പത്തൊരു ആലോചന? അല്ല, ഈ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ കേരളത്തിൽ മാത്രമാണ് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്.
നേരത്തെയും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ തീർത്ഥാടകർ ശബരിമലയിൽ ഒന്നും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്, വന്ന് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അവസാനം വലിയ തരത്തിൽ പോലീസും തീർത്ഥാടകരും തമ്മിൽ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ വിവാദങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് ഒരു നടപടി എടുത്തേ മതിയാവുള്ളൂ, അതിൽ പിന്നോക്കം പോയേ മതിയാവുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാക്കാതെ ദർശനത്തിന് വരുന്ന തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തി വിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധികൾ വളരെ വലുതായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടതാണ്, തീർത്ഥാടകരുടെ എണ്ണം കൂടി എന്നതിന്റെ പേരിൽ പല ആവർത്തി തീർത്ഥാടകരെ വഴിയിൽ തടഞ്ഞിട്ടു, തീർത്ഥാടകർക്ക് ദർശനത്തിന് പോകാൻ കഴിഞ്ഞില്ല, അവർ മടങ്ങിപ്പോയി. ആ സമയത്ത് നവകേരള സദസ്സിൽ ഉണ്ടായിരുന്ന ദേവസ്വം മന്ത്രി സദസ് ഉപേക്ഷിച്ച് ശബരിമലയിലേക്ക് പോകുന്നു, കെ രാധാകൃഷ്ണൻ അവിടെ എത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം മകരവിളക്കിനും ഇതേ വിവാദങ്ങളുണ്ടായി. കാരണം എല്ലായ്പ്പോഴും തീർത്ഥാടകരെ വഴിയിൽ തടയുക, അല്ലെങ്കിൽ മകരവിളക്ക് ദിവസം തീർത്ഥാടകരുടെ എണ്ണം കുറച്ചുകൊണ്ട് ശബരിമലയിൽ ഒരു പ്രതിസന്ധി ഇല്ലാതാക്കുന്നതിന് വേണ്ടി, തീർത്ഥാടകരുടെ എണ്ണം കുറച്ചല്ല പ്രതിസന്ധി ഒഴിവാക്കേണ്ടത്, തീർത്ഥാടകർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വേണം പ്രതിസന്ധികൾ ഒഴിവാക്കാൻ. അതിന് സർക്കാർ മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്നും ഈ ദുഷ്പേര് സർക്കാർ കേട്ടുകൊണ്ടേ തന്നെ ഇരിക്കും. അവിടെ വേണ്ടത് ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർക്ക്, ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അവർക്ക് സുഖമായ ദർശനത്തിനുള്ള അവസരങ്ങൾ ഇതൊരുക്കിയാൽ മാത്രമേ ദേവസ്വം ബോർഡിന് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പരാതി കേൾക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ലിബിഷ്. ശബരിമല തീർത്ഥാടനം സുഗമമാക്കാനുള്ള ആലോചനകളാണ് തലപ്പത്ത് നടക്കുന്നത്. സമഗ്ര വിവരങ്ങളാണ് ബിനോയ് നൽകിയത്.